ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് തറവാട്ടിലെ കാരണവർമാർ. ജടകൊഴിഞ്ഞ ഈ സിംഹങ്ങൾ ചുമച്ചും കുറച്ചും വല്ല കഷായവും കുടിച്ച് മൂലയിലെങ്ങാനും ഒതുങ്ങി കഴിയേണ്ടതിന് പകരം KPCC നേതൃത്വത്തെ പാഠം പഠിപ്പിക്കാൻ നടക്കുക. കോൺഗ്രസ് തറവാട്ടിലെ കാരണവരാണെന്നും പറഞ്ഞ് മുതിർന്ന നേതാക്കൾ എന്നും പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനെല്ലാം കുറ്റം പറഞ്ഞും പിറുപിറുത്തും നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. KPCC പ്രസിഡന്റായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി VD സതീശനും നേതൃരംഗത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ പിറുപിറുപ്പും വഴിതടയലുമെല്ലാം. അതിനു മുൻപ് ഈ സിംഹങ്ങൾക്ക് ഒരു പരാതിയുമില്ലായിരുന്നു. KPCC നേതൃത്വം എന്ത് ചെയ്താലും അതിന് വിലങ്ങുതടിയായി നിൽക്കുകയാണ് ഈ കിഴവന്മാർ. ഇവരുടെ പിറുപിറുപ്പ് കാരണം KPCC പുനഃസംഘടനയാണ് അനിശ്ചിതത്വത്തിലായത്. അന്തിമ പട്ടിക കൈമാറാതെ കെ സുധാകരൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. മുതിർന്ന നേതാക്കളായ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എതിർപ്പ് ഉയർത്തിയതോടെയാണ് പട്ടിക നൽകാതെ കെ സുധാകരൻ തിരിച്ചു വന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഡൽഹിയിൽ നേതാക്കൾ തമ്മിൽ മാരത്തൺ ചർച്ചകൾക്ക് ഒടുവിൽ തയ്യാറാക്കിയ പട്ടികയ്ക്കെതിരെയാണ് ഈ മുതിർന്ന നേതാക്കളുടെ പരാതി. കൂടിയാലോചനകൾ നടത്തിയില്ലെന്നും ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയുമെന്നൊക്കെയാണ് ഇവരുടെ ആക്ഷേപം. ചർച്ച നടത്തുമെന്ന് ഉറപ്പ് KPCC നേതൃത്വം പാലിച്ചില്ലെന്നും പരാതി പറഞ്ഞു. 51 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പട്ടിക ഇന്ന് ഹൈക്കമാൻഡിന് കൈമാറി അത് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നത്. അതിനാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഡൽഹിയിൽ തന്നെ തങ്ങിയത്. പക്ഷേ മുതിർന്ന നേതാക്കൾ തന്നെ എതിർപ്പുയർത്തിയ സാഹചര്യത്തിൽ അഭിപ്രായം ഐക്യമുണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച് സുധാകരൻ ഇങ്ങോട്ട് അയച്ചത്. ഒപ്പം പട്ടികയിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കിഴവന്മാരുടെ നോമിനികൾ മുതിർന്ന വനിതകൾക്ക് മാനദണ്ഡങ്ങളിൽ നൽകിയ ഇളവ് കൂടുതൽ പേർക്ക് നൽകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ കിഴവന്മാരെയും കൂടെ ഈ കമ്മിറ്റിയിൽ എടുത്തു വെക്കണമെന്ന്. ഈ സാഹചര്യത്തിൽ വിശദ ചർച്ചകൾക്ക് ശേഷമായിരിക്കും പട്ടിക കൈമാറുക. അങ്ങനെയാകുമ്പോൾ വീണ്ടും വൃദ്ധ നേതൃത്വമായിരിക്കും പുതിയ കമ്മിറ്റിയും. ചുരുക്കത്തിൽ കെ സുധാകരൻ്റെ കേഡറും സെമി കേഡറും നടക്കാൻ പോകുന്നില്ല. അതെല്ലാം ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണം. മുതിർന്ന നേതാക്കളുടെ പിണിയാളുകളെ വെച്ച് എങ്ങനെ കേഡറും സെമി കേഡറും ഒക്കെ ആക്കും പാർട്ടിയെ. പാണ്ഡിമണിയൻ ഇരുന്നാലും വര പോയാലും വര എന്ന് പറയുന്നത് പോലെയാ. പാർട്ടിയെ ഒന്ന് ഉഷാറാക്കി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് നേതൃത്വത്തിൻ്റെ ശ്രമം. എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ അതിനെ തുരങ്കം വെച്ച് തടസ്സം നിൽക്കുന്ന ഈ കിഴവന്മാരെ മൈൻഡ് ചെയ്യാതെ നിശ്ചയിച്ച കാര്യങ്ങൾ നിശ്ചയിച്ചതുപോലെ മുന്നോട്ട് പോയാൽ എല്ലാ പിന്തുണയും പ്രവർത്തകരിൽ നിന്നും സുധാകരനും സതീശനും ഉൾപ്പെടെയുള്ള ഈ KPCC നേതൃത്വത്തിനുണ്ടാകും. അതാണ് വേണ്ടത്. അതാണ് കേഡർ സ്വഭാവവും.